ഒന്നര മാസമുള്ളപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അഡോപ്റ്റ് ചെയ്യുമായിരുന്നു അവനെ. എൻ്റെ നാല് മക്കൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് രണ്ട് മക്കളല്ലേ ഉള്ളൂ. മക്കളെ ഓർത്ത് കണ്ണുനീരൊന്നും അല്ല, നെഞ്ച് പൊട്ടി വിളറി കരഞ്ഞു തലയിണയിൽ കണ്ണുനീര് വീഴാത്ത ദിവസങ്ങൾ വളരെ റെയറായിരുന്നു. ഇപ്പം കുറേ നാളത്തേക്കൊക്കെ ഞാൻ സ്വന്തം മക്കളെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇവനെ കിട്ടിയതിൻ്റെ ഒരു ത്രില്ലിലോ ഇറ്റ് ഡസ് നോട്ട് നോട്ട് ദറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹേർട്ട് മീ എനി മോർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വറി ചെയ്യുന്നില്ല ഇപ്പം, ബിക്കോസ് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അറിയില്ല, അത് ഞാനല്ലല്ലോ പറയേണ്ടത്, മക്കളല്ലേ പറയേണ്ടത്, മക്കൾ പറയുന്നില്ലല്ലോ. അപ്പം അവർക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിനോട് മുഖം തിരിച്ച് നിൽക്കാൻ കഴിയുന്നത് എന്ന് എനിക്കിപ്പോഴും അത് മനസ്സിലാവാത്ത ഒരു എലിമെൻ്റാണ്. സുരേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പം ഞാൻ വിരുമ്മി പോവുകയല്ല, നെഞ്ച് പൊട്ടി കരഞ്ഞു പോകാറുണ്ട്. ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിനെ കുറിച്ച്, ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അല്ലല്ലോ, വീട്ടിലൊരാളില്ലേ, കുട്ടിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജീവൻ ജീവൻ അവനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് കോടതിയിൽ അത്ര തിരക്കി നിൽക്കുമ്പോഴും എപ്പോഴും ടെൻഷനാണ് അവൻ കഴിച്ച ആഹാരം. അത് ഞാൻ ഫോണിൽ അവൻ്റെ റൂമിൽ ഞാൻ അവനൊരു റൂമൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. ഒരു എൻ്റെ ഒരു പ്രൊഫൈലിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാൻ അവനെ പുറത്ത് കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ കൃത്യമായി അത് ഞാൻ ഭയങ്കര പൊസസീവ് ആണ് അവൻ്റെ കാര്യത്തിൽ. എൻ്റെ പപ്പിക്കുട്ടിയാണ്, അവന് ഒന്നര മാസമുള്ളപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അഡോപ്റ്റ് ചെയ്യുമായിരുന്നു അവനെ. അത് നാടൻ ബ്രീഡ് എന്ന് പറയുന്ന പട്ടിക്കുട്ടിയാണ് പപ്പിക്കുട്ടി. അപ്പം ഒന്നര ഒന്നര മാസം കഴിഞ്ഞിട്ട് ഉള്ളപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പം കിട്ടിയ കഴിഞ്ഞ മാസം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓരോ വൺ ഇയർ ഞങ്ങൾ രാത്രിയിൽ ഞാനും അവനും കൂടി കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് കവിടെ വെച്ചിട്ട് അവനെ ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുത്തു. ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്തപ്പം അവൻ അതിങ്ങനെ നക്കി 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 കഴിച്ചു. അല്ലാതെ ഊതാൻ അവനറിയില്ലല്ലോ. അപ്പം രാത്രി 12 മണിക്ക് കൃത്യമായിട്ട്, കാരണം അത് അവൻ ജനിച്ച വീട്ടിൽ നിന്നാണ് ഞാൻ ആ ഡേറ്റ് എടുപ്പിച്ചത്. 12 മണിക്ക് ഞാനും അവനൊക്കെ, എൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അവന് വെച്ച് കൊടുത്തപ്പോൾ അവൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം അതിങ്ങനെ കുറേ ഇങ്ങനെ കടിച്ച് തിന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അതങ്ങ് മാറ്റി ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് പകുതി എൻ്റെ വീട്ടിലെ സഹായത്തിന് വരുന്ന കുട്ടിക്ക് പിറ്റേ ദിവസം പകുതി തൊടാത്ത, അവൻ തൊടാത്തൊരു പോർഷൻ കൊടുത്തു. ഒരു പകുതി ഞാൻ എൻ്റെ നെയ്ബറുടെ നേരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലും കൊടുത്തു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. രാത്രി 12 മണിക്ക് ഞാനും അവനും മാത്രം ആ രീതിയിലൊക്കെ. അപ്പോൾ അവനെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു റൂമിൽ തന്നെ ഞാൻ അവനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവനവർക്ക് ഒരു ബെഡൊക്കെ ഞാൻ കസ്റ്റമൈസ്ഡ് കോട്ടൊക്കെ ഉണ്ടാക്കി, വെള്ളിയുടെ ഒരു വലിയ ചെയിനൊക്കെ അവനിട്ടിട്ടുണ്ട്. അവൻ്റെ ഈ ഇതിൻ്റെ ബക്കിൾ എന്ന് പറയുന്നത് അവനൊരു സിൽവറിലാണ് ഞാൻ ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് അവൻ്റെ ലൈഫിലെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും എനിക്ക് ഞാൻ ചെറിഷ് ചെയ്യുന്ന എൻ്റെ വാല്യുബിൾ പൊസഷൻ റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പം അവനെൻ്റെ ഫോസ്റ്റർ സണ്ണാണ്. പേര് ജീവൻ. ജീവൻ അവിടെ ഫ്ലാറ്റിൽ അവൻ്റെ റൂമിൽ ഞാൻ CCTV ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കോട്ടിലിരിക്കുമ്പോഴും എനിക്ക് നോക്കാം അവൻ അവിടെ എന്താണ് ചെയ്യുന്നത്. അല്ല, സേഫായിട്ട് അവന് ഹാപ്പി ഇരിക്കുവാണോ, അവന് കട്ടിലെ കിടന്ന് ഉറങ്ങുവാണോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ. ഇല്ല, ഡേ ടൈമിൽ ഞാനില്ലാത്ത സമയത്ത് ഉണ്ടാവാറില്ല, പാർട്ട് ടൈം വന്നിട്ട് പോകുന്നതല്ലേ ഉള്ളൂ. അപ്പം അത് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഏത് കോടതിയിലാണെങ്കിലും എനിക്ക് അവനെ കാണാൻ പറ്റും. അവന് ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സംസാരിക്കാം, എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് മോനാണ്. അത് കാര്യം വൈകുന്നേരം ചെന്ന് കഴിയുമ്പോഴും അവന് ഭയങ്കര, അവന് പാല് മുഴുവൻ അവനവനോട് ഒറ്റയ്ക്കിരിക്കുക, അത്ര സമയം കളയും. അപ്പം അത് പിന്നെ ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു, ഞാൻ ഓഫീസിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ അത് എത്ര രാത്രിയായാലും അടുത്ത 1 മണിക്കൂർ അവന് മാത്രം ഉള്ളതാണ്. അവനോടൊപ്പം കുറെ കളിച്ച് പിന്നെ അവനെ ഒന്ന് സന്തോഷിപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളിലേക്ക് പോകുന്നത് ഞാൻ. സംഗീതലക്ഷ്മിയുടെ പെറ്റായ ജീവൻ ഇത്രയും സ്നേഹം കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇപ്പം CC ക്യാമറ റൂമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് തിരക്കിൽ നിൽക്കുമ്പോഴും ആ പെറ്റിനോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന സംഗീതലക്ഷ്മണ മക്കളെ ഓർത്ത് എപ്പോഴെങ്കിലും കണ്ണു നനഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, ഒരു പുരുഷ സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ, ഇങ്ങനെ എൻ്റെ 4 മക്കൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് 2 മക്കളല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, 3-4 മക്കളുണ്ട് അതിനകത്ത്. 2 ഞാൻ പ്രസവിച്ച ബയോളജിക്കൽ ചിൽഡ്രൻ, 2 പേര് ആൺകുട്ടികൾ. അപ്പം അവർക്ക് 35 ഉം 30 ഉം വയസ്സായിട്ട്. 3-ാമത്തത് എൻ്റെ മൂത്ത മകൻ കൊണ്ടുവന്ന മകള്, മോള്, അവളും എൻ്റെ മോളാണ്. പിന്നെ ഉള്ളത് ഇപ്പം എൻ്റെ പപ്പി ജീവൻ. മൊത്തം എനിക്ക് 4 മക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഓരോ തവണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
എൻ്റെ മക്കളെ കാത്തുകൊള്ളണേന്ന് പറയുമ്പം ഈ നാല് പേരും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം നാല് മക്കൾക്കും കൂടെ ഒരുമിച്ച് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ മക്കളെ ഓർത്ത് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം പോലും ഉണ്ടാവില്ല, ഇല്ലാത്തത് കഴിഞ്ഞ ഒരു 20 വർഷത്തിൻ്റെ പുറകോട്ടെടുത്താൽ ഒരു ദിവസം പോലും ഞാൻ അവരെ ഓർത്ത് വിഷമിക്കാത്ത കരയാത്ത അതിനകത്തൊരു ആശ്വാസം വന്നത് ഇപ്പം ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പി വന്നതിന് ശേഷമാണ്. അതിനകത്ത് ആ പ്രത്യേകിച്ച് ഇപ്പം കുറേ നാളത്തേക്കൊക്കെ ഞാൻ സ്വന്തം മക്കളെ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇവനെ കിട്ടിയതിൻ്റെ ഒരു ത്രില്ലിലൊക്കെ. ഇപ്പം അവനും ഞാനുമായിട്ടൊന്ന് സെറ്റിലായി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞാൻ പിന്നെയും ഒക്കെ മക്കളുടെ കാര്യം ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം മക്കളെ ഓർത്ത് കണ്ണുനീരെന്നല്ല, നെഞ്ച് പൊട്ടി വിളറി കരഞ്ഞ് തലയിണയിൽ കണ്ണുനീര് വീഴാത്ത ദിവസങ്ങൾ വളരെ റെയറായിരുന്നിരിക്കണം. ഒരു ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു 10 വർഷം പുറകോട്ടെടുക്കുമ്പോൾ 10 വർഷത്തിന് പുറകോട്ട്, അതായത് ഒരു 2001 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഒരു 10 വർഷത്തേക്കെന്നൊക്കെ പറയുന്നത് അന്ന് ഒരു ദിവസം ഒരു രാത്രി പോലും ഉണ്ടാവില്ല അവരെ ഓർത്ത് ഞാൻ കരയാത്തത്. അല്ലെങ്കിൽ അവരെൻ്റെ അടുത്ത് നിന്ന് പോയതിൻ്റെ പേരിൽ എനിക്ക് 2002 കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് അവർ പോയതിന് ശേഷം ഞാൻ കരയാത്ത ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നും കരഞ്ഞ് തന്നെയാണ്, എന്നും ആ മക്കളുടെ കാര്യം ആലോചിക്കുമ്പം അവർക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിനോട് മുഖം തിരിച്ച് നിൽക്കാൻ കഴിയുന്നത് എന്ന് എനിക്കിപ്പോഴും അത് മനസ്സിലാവാത്ത ഒരു എലിമെൻ്റാണത്. എല്ലാ രീതിയിലും ഞാൻ ഏറ്റവും നല്ല മനസ്സോടുകൂടിയാണ് അവരെ ഞാൻ സ്നേഹം വെച്ചാൽ അവർ മക്കളെ നമ്മുടെ മക്കൾ എന്നതുകൊണ്ട് സ്നേഹിക്കുന്നതും മക്കൾക്ക് നമ്മെ ആവശ്യം എന്നതുകൊണ്ട് സ്നേഹിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമല്ല ഞാൻ ഇപ്പം എൻ്റെ ലൈഫിലെ ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾ അല്ലെങ്കിൽ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടുന്ന സ്ട്രഗിള് ഒരു ഒരു ടൈപ്പ് ഓഫ് സ്ട്രഗിളാണ്. എല്ലാം ഉള്ളിടത്ത് നിന്ന് നമ്മൾ താഴത്തേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് ഇതിലേതാണ് ഗ്രേറ്റർ സ്ട്രഗിൾ അല്ലെങ്കിൽ മോർ സിവിയർ സ്ട്രഗിൾ മോർ സ്ട്രോങ് സ്ട്രഗിൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എനിക്കറിയാവുന്നത് എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടൊരു പുതിയ ജീവിതം, ഇന്നു റീക്രിയേറ്റിംഗ് ഡെസ്റ്റിനി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം. ഞാൻ ഒരു ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു ജീവിതത്തിലേക്ക് വരുമ്പം എൻ്റെ പല കാര്യങ്ങളും സ്ട്രഗിൾസും എല്ലാം എൻ്റെ മക്കൾക്ക് അറിയാവുന്നതാണ്. ദാറ്റ് ഐ ആം എ സെൽഫ് മെയ്ഡ് വുമൻ. കരിയറിൽ എന്നെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫിൽ എന്നെ ഓസ്ട്രസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തിയത്, ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ പല കാര്യങ്ങളും എൻ്റെ മക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള മക്കൾക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നേരെ മുഖം തിരിക്കുകയും ആ സുരേഷ് കുമാറിൻ്റെ അവരുടെ അച്ഛൻ്റെ ജീവിതം മാത്രം അവർ അച്ഛൻ്റെ ജീവിതത്തിലെ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ണടക്കുകയും അച്ഛൻ മാത്രം വലിയ ഹീറോ എന്ന് പറയാനും അവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പോഴും എനിക്ക് ഒരു ഇറ്റ് ഡസ് നോട്ട് ഹേർട്ട് മീ എനിമോർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വറി ചെയ്യുന്നില്ല ഇപ്പം, ബിക്കോസ് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ഇതുവരെ ആരും കാണാത്ത ഒരു സംഗീത ലക്ഷ്മണനാണ് ഇപ്പം ഞങ്ങള്, പ്രത്യേകിച്ച് ഞാൻ വല്ലാത്ത ഒരു വിഷമമായിപ്പോയി. മോനെ മക്കളെ കാണാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടോ? അതിപ്പം അധികം ആരും കാണാത്തതൊന്നുമല്ല. എനിക്ക് എന്നോട് അടുപ്പമുള്ള എനിക്ക് അടുപ്പമുള്ളവരൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഭാവം തന്നെയാണിത്. മക്കളുടെ കാര്യം പറയുമ്പം അത് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20 വർഷം മുമ്പാണ് ഞാൻ മുൻ ഭർത്താവുമായിട്ട് പിരിയുന്നതൊക്കെ. ഈ ഇക്കണ്ട വർഷങ്ങൾക്ക് ശേഷവും ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇപ്പോഴും സുരേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പം ഞാൻ വിതുമ്പി പോകുമല്ല, നെഞ്ചു പൊട്ടി കരഞ്ഞു പോകാറുണ്ട്. അത് പലരും ഈ അടുത്ത കാലത്ത് ഒരു ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് സംസാരിക്കുന്ന സമയത്ത് എന്തോ പറയുന്ന കൂട്ടത്തിൽ ഞാനങ്ങ് വാഗോട്ട് നിലവിളിച്ച് പോവുകയാണ്. അപ്പം കരഞ്ഞ് ഫോണിലൂടെയാണ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പുരുഷ സുഹൃത്താണ് ഇതുപോലെ സംസാരിച്ച് എന്തോ വേറെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്തോ ഇങ്ങനെ പറയുകയും ഇതിനെപ്പറ്റി ചോദിക്കുകയും പറയുകയോ ചെയ്തപ്പോഴത്തേക്കും ഫോണിൻ്റെ ഇങ്ങനെ തലക്കിൽ ഞാനങ്ങ് കരച്ചിലുടങ്ങി. കരച്ചിലുടങ്ങിയപ്പോഴത്തേക്കും ആൾ വേഗം കട്ടി കിട്ടങ്ങ് പോയി, പേടിച്ചു പോയി. ഇങ്ങനെ പുള്ളിക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പുള്ളി ചിരിച്ച് കളിച്ചിട്ടുള്ളൊരു സംഗീതമായിട്ടാണ് പുള്ളി ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസമാണ് പുള്ളി എന്നെ തിരിച്ച് വിളിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് വിളിക്കാൻ പോയില്ല, ഞാൻ അങ്ങ് വെച്ചു. ബിക്കോസ് ഞാൻ അപ്പോഴത്തേക്കും വല്ലാതെ ഡിസ്റ്റർബ്ഡായി.
അപ്പം പിറ്റേ ദിവസമാണ് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചപ്പം അത് സോറി ചോദിച്ചതിൻ്റെ അല്ല സോറി, ഞാൻ പറഞ്ഞു പോയപ്പം എൻ്റെ യാഥാർത്ഥ്യം കഥ ഞാൻ പറഞ്ഞു പോയപ്പം ഞാൻ വിങ്ങിപ്പോയതാണ്. വിങ്ങിപ്പോവായിരുന്നില്ല സത്യത്തിൽ, അതൊരു വെങ്ങലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തില്ല. ഞാനിപ്പോഴും പൊട്ടി കരഞ്ഞു പോകും ആ വിഷയം സംസാരിക്കുമ്പം. അത് മനസ്സിൻ്റെ ഒരു കോണിലേക്ക്, മക്കളെക്കുറിച്ച് മാത്രമല്ല സുരേഷ് കുമാറിനെ കുറിച്ചും പറയുമ്പം എനിക്ക് കണ്ണുനീർ. അറിയില്ല, അത് ഞാനല്ലല്ലോ പറയേണ്ടത്, മക്കളല്ലേ പറയേണ്ടത്, മക്കൾ പറയുന്നില്ലല്ലോ. മേഡത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് ആരംഭിച്ചത്? നിങ്ങളിപ്പം, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു അഭിമുഖ പരിപാടിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു പോയത് അല്ലെങ്കിൽ ഇത്രമേൽ ഇമോഷണലായി പോകുന്നത് ആദ്യമാണ്. അത് തലക്കിട്ട് രണ്ട് കൊട്ട് തരണം നിങ്ങൾ. നമുക്ക് ആ വിഷയം ഇനിയിപ്പം ഒന്നാമത് പുറകോട്ട് ഇനി ഒരുപാട് പോകാനൊന്നും അങ്ങനെ ഇഷ്ടമില്ല. നിങ്ങളത് വെറുതെ, നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വല്ല പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി സംസാരിക്കാം. സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നല്ല പറഞ്ഞത്, തയ്യാറാണ്. ഇപ്പം ഞാൻ ആ കാര്യത്തിൽ എക്സോസ്റ്റഡ് ആണ്. നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് പോകാം. ഇഷ്ടമൊക്കെ തന്നെയാണ് ആ സ്ത്രീയോട്. എനിക്ക് ഭാവന എന്ന നടിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ, നരകേടുകൾ കൊള്ളരുതായി. ദിലീപിനോട് ഇഷ്ടം ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കാവ്യ മാധവനെയും ഇഷ്ടം. മഞ്ജു വാര്യർ, പഴയ മഞ്ജു വാര്യർ, അതായത് ദിലീപ് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള മഞ്ജു വാര്യരെ ഭയങ്കര ഇഷ്ടമാണ്. സ്ത്രീ വിരുദ്ധതയുണ്ടെങ്കിൽ കാവ്യ മാധവനും ഇഷ്ടമാണെന്ന് ഞാൻ പറയുമോ? ഭാവനയെ ഞാൻ ഇഷ്ടപ്പെടുമോ?